റംദാസ് വ്ളോഗ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ വീട്ടിലാണ്. നമ്മുടെ അഴീക്കോട് നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഒരു ചരിത്ര മ്യൂസിയമാക്കി മുസ്ലിസ് പ്രൊജക്റ്റിൻ്റെ കീഴിൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ കയറി വരാൻ എൻട്രൻസ് ഫീസോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. കേരളീയ തനതായ ശൈലിയിലെ നാലുകെട്ടോടു കൂടിയ വീടാണിത്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ കാണാം. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പൊക്കെ ഊരി വെക്കണം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ കാണുന്നത് സിമെൻറ്റിൻ്റെ ചവിട്ടുപടിയാണ്. ഇവിടെ നമ്മുടെ പഴയ വീടുകളിലൊക്കെ കാണുന്നത് പോലെ മരത്തിൻ്റെ തൂണൊക്കെയാണ് വരുന്നത്. ഈ വീടിനെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു മൂന്ന് ഡോറ് കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. അതുപോലെ തന്നെ നമുക്കിവിടെ സൈഡിലൊരു ഡോറ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഒരു ഡോറ് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഈ സൈഡിലും നമുക്ക് ഇങ്ങനെ സ്ഥലമൊക്കെ കാണാം നടക്കാൻ വേണ്ടി. ഈ വിൻഡോ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല പഴയ കേരള സ്റ്റൈലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കറങ്ങി പുറകിലെത്തുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡോറ് കാണാം. ഇവിടെയും ഒരു ഡോറ് കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഡോറ് കാണാം. ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമാണിത്. നമുക്ക് ലാസ്റ്റ് ചുറ്റിക്കറങ്ങി നോക്കാം. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ ഡോറിൻ്റെ കട്ടിലയുടെ വലിപ്പം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ അതിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഉള്ളിൽ കയറി പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു സെക്ഷൻ കാണാം. ഇതിൻ്റെ ഒരു പകുതി ഡോറ് ഓപ്പണാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു റൂമാണ്. വളരെ ചെറിയ റൂമാണ്. പഴയ കാലത്ത് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ റൂമൊക്കെ ആയിരുന്നു. ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ചെറിയ ഡോറൊക്കെ കാണാം. ഈ റൂം കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് നാലുകെട്ടിലേക്കാണ്. നല്ല വിശാലമായ നാലുകെട്ട് തന്നെയാണ്. ഇതൊരു രണ്ട് നില വീടാണ്. നമ്മൾ ആദ്യം തന്നെ അത് പറയാൻ മറന്നുപോയി. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു റൂം കാണാം. എല്ലാ റൂമിലും ഇതുപോലെ ചരിത്രത്തിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഒറ്റ ലൈറ്റ് പോലും ഇപ്പോൾ ഇട്ടിട്ടില്ല. നാച്ചുറൽ ലൈറ്റിൻ്റെ സഹായത്താലാണ് ഇത്രയും വെളിച്ചം ഇവിടെ കിട്ടുന്നത്. ആ പഴയ കാലത്തെ ആ നിർമ്മാണ രീതിയുടെ ഗുണമാണിത്. നാലുകെട്ടിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനൊരു പുറത്തേക്കുള്ളൊരു ഡോറ് കാണാം. ഇവിടെ ചെറിയൊരു വരാന്ത പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമ്മുടെ നാലുകെട്ടിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ ജനാലയിലൂടെ നോക്കാൻ എന്താ രസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാം. ഇതും ഒരു സാധാരണ റൂം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അടുക്കളയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് പ്രാചീന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നമ്മുടെ നെല്ലൊക്കെ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം കാണാം. നമുക്കൊരു ആട്ടുകല്ല് കാണാം. ഇത് പണ്ടുകാലത്ത് നമ്മുടെ മിക്സിക്ക് പകരം ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു വടി ഉണ്ടാവും. അത് വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കുമ്പോൾ നമ്മുടെ അരിയോ ഗോതമ്പോ എന്ത് സാധനം എന്ന് വെച്ചാൽ അത് പൊടിഞ്ഞ് കിട്ടും. ഇവിടെ നമുക്ക് ഒരു അമ്മി കാണാം. ഇവിടെ നമുക്കൊരു കിണർ കാണാം. പക്ഷേ കിണറിന് പഴയ ലുക്കൊന്നുമില്ല. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഒരു മുകളിലേക്കുള്ള പടി കാണാം. ഇപ്പോഴത്തെ കാലത്ത് കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ പടിയൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ സ്റ്റെപ്പൊക്കെ നല്ല മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ്ങുമാണ്. നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഭാഗമാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിവിടെ ഒരു കിളിവാതിൽ പോലെ ഒരു സംഭവം കാണാം. ചെറിയൊരു വാതിലാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ നാലുകെട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് കാണാൻ. നമ്മൾ അടിയിൽ നിന്നും കയറി വരുമ്പോൾ മുകളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് റൂമാണ്.
ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ ഒരു കോണി നമുക്ക് കാണാം. കാലിയായിട്ടുള്ളൊരു റൂമാണ് ഈ റൂം. കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് അടിയിലത്തെ റൂമുകളെക്കാട്ടും. ഇവിടെ നമുക്കൊരു സംഭവം കാണാം. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെ വല്ല ക്ലോസറ്റ് പോലത്തെ സംഭവങ്ങളായിരിക്കാനാണ് ചാൻസ്. തൊട്ടടുത്ത് തന്നെയുള്ള റൂമിലേക്ക് പോകുമ്പോൾ ജനാലിയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാം. ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാം, ഒരു കോണിപ്പടി കാണാം. നമുക്കത് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മച്ചാണ്. പണ്ടത്തെ വീടിന് സീലിങ്ങൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന പരിപാടിയാണ് മച്ച്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഓട് കാണാതിരിക്കാനും ഒക്കെയാണ് മച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കിങ്ങനെ കറങ്ങി ഒന്ന് കാണാം പുറം ഭാഗത്തു കൂടി. ഫ്രണ്ട്സ്, ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനൊരു വീഡിയോ വരുന്നത് ഈ വീടിനെക്കുറിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാം. അതിലേക്കും ബൈ.